നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഭാരതീയർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ഇന്ത്യക്കാർക്ക് യു കെ സന്ദർശനം കൂടുതൽ സുഖമമാകുന്നു. ബംഗളൂർ, മംഗലാപുരം, വിശാഖപട്ടണം എന്നീ നഗരങ്ങളിലുള്ളവർക്ക് ഏറ്റവും അടുത്ത താജ് ഹോട്ടൽ വഴി വിസയ്ക്കായി അപേക്ഷിക്കാം. പുറത്താക്കിയ നൈജർ പ്രസിഡന്റ് മുഹമ്മദ് ബസൂമിനെ രാജ്യദ്രോഹം, രാജ്യസുരക്ഷ അപകടപ്പെടുത്തൽ എന്നീ കേസുകൾക്ക് വിചാരണ ചെയ്യുമെന്ന് പട്ടാള ഭരണകൂടം. രാജ്യത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം. ബഹിരാകാശ മേഖലയിൽ ചരിത്ര കുതിപ്പിനുള്ള ഒരുക്കത്തിലാണ് നൂറ അൽ മത്രൂഷി. യുഎയുടെ ആദ്യ വനിതാ ബഹിരാകാശ യാത്രിക എന്ന നേട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. റഷ്യയും ബെലാറസും സന്ദർശിച്ച ചൈനീസ് പ്രതിരോധ മന്ത്രി ലീ ഷാങ് ഫു. 6 ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ചയാണ് ലീ പുറപ്പെട്ടത്. കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ഇത് ആദ്യമായി ഇന്ത്യൻ രൂപയുടെ മൂല്യം US ഡോളറിനെതിരെ വൻ ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ഡോളറിന് രൂപയുടെ മൂല്യം 83.6 എന്ന നിലയിലായി. ഇന്ത്യയുടെ 77th സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് പ്രൗഢഗംഭീരമായ ആഘോഷങ്ങൾ അരങ്ങേറി. ഇന്ത്യയെ ലോകത്തിലെ 3rd സാമ്പത്തിക ശക്തിയാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഹിമാചലിലും ഉത്തരാഖണ്ഡിലും അടുത്ത 24 മണിക്കൂറിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇരു സംസ്ഥാനങ്ങളിലും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ഒറ്റക്കെട്ടായി നേരിട്ട കേരളം രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാസപ്പടി വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. മാസപ്പടി വിവാദങ്ങൾക്ക് പിന്നിൽ മാധ്യമ ഉടമകളുടെ താൽപര്യമുണ്ടെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. വനിതാ ഫുട്ബോൾ ലോകകപ്പിലെ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സ്പെയിൻ, സ്വീഡൻ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് എന്നീ ടീമുകളാണ് അവസാന 4 പ്രവേശിച്ചത്. ഇന്നത്തെ 10 പ്രധാന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് ടിവി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് ടിവി ചാനലിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേസ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.